ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓണമായിട്ട് അല്ലെങ്കിൽ ഓണം വരാൻ പോവുകയാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ഗവൺമെൻറ് തന്നുകൊണ്ടിരിക്കുന്ന സൗജന്യ ഓണക്കിറ്റ് ഈ തവണയും ഗവൺമെൻറ് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓണക്കിറ്റിൽ വരുന്ന കാര്യങ്ങൾ, അത് എന്ന് തുടങ്ങിയിട്ടാണ് അത് ലഭിക്കാൻ പോകുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി എത്രയൊക്കെയാണ്. പലരും ഈ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു, ഓണക്കിറ്റില്ലേ, ഉണക്കിറ്റിൽ എന്തൊക്കെയാണുള്ളത്, ശർക്കര വരട്ടി ഉണ്ടോ, കായ വറുത്തതുണ്ടോ എന്നൊക്കെ, സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ എന്ന് വരെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ്. അതായത് ഉണക്കിറ്റ് ഉണ്ട്, അത് തന്നെയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഓണക്കിറ്റ് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മേടിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പൊക്കെ അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾക്ക് കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ അതിൻ്റെ എന്തെങ്കിലും ഗുണനിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൗജന്യ ഓണക്കിറ്റ് ഇത്തവണയും ഉണ്ട് എന്ന് ഇതോടൊപ്പം തന്നെ അറിയിക്കുന്നു. കിറ്റിൽ 13 ഇനങ്ങളാണുള്ളത്. ഇത് കൊടുക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കുവാനായിട്ടാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഓണത്തിന് ഇത്തവണയും പ്രത്യേക സൗജന്യ സ്പെഷ്യൽ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ നടപടി തുടങ്ങി. സോപ്പ്, ആട്ട തുടങ്ങി തുടങ്ങിയവ ഇത്തവണ ഒഴിവാക്കിയിട്ട് 13 ഇനങ്ങൾ വിതരണം ചെയ്യാനാണ് ആലോചന. കഴിഞ്ഞ തവണ 15 ഇനങ്ങളായിരുന്നു. സൗജന്യ കിറ്റുകൾ തയ്യാറാക്കുന്നതിനും പാക്കിങ്ങിനും കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ ഡിപ്പോ മാനേജർമാർക്ക് സപ്ലൈകോ CMD നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനങ്ങളുടെ പട്ടിക റീജിയണൽ മാനേജർമാർ 2 ദിവസം മുൻപ് MD കൈമാറിയിട്ടുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണെന്നും കിറ്റ് വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. 90 ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്കാവും സൗജന്യ കിറ്റ് വിതരണം ചെയ്യുന്നത്. ഒരു കിറ്റിന് 500 രൂപയാണ് ചിലവാക്കുന്ന തുക. തുണിസഞ്ചിയും നൽകുന്നു ഇതോടൊപ്പം. ഇത്തവണയും പരിഗണനയിലുണ്ട്. സൗജന്യ കിറ്റിന് പുറമെ ഓണത്തോടനുബന്ധിച്ച് 1000 രൂപ വില വരുന്ന ഭക്ഷ്യ കിറ്റും സപ്ലൈകോ വിതരണം ചെയ്യുന്നതിൻ്റെ ചർച്ചകൾ നടന്നു വരുന്നു. ഇനി നമുക്ക് ഈ സൗജന്യ ഓണക്കിറ്റിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഭക്ഷ്യ കിറ്റിൽ ഉൾപ്പെടുത്താവുന്നവ: പഞ്ചസാര 1 കിലോ, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് 250 ഗ്രാം, ഉണക്കലരി 1/2 കിലോ, വെളിച്ചെണ്ണ 500 മില്ലി ലിറ്റർ, തേയില 100 ഗ്രാം, മുളകുപൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, സേമിയ, പാലടയുടെ സേമിയയാണ് അല്ലെങ്കിൽ സേമിയ അല്ലെങ്കിൽ പാലട 1 പാക്കറ്റ്, ഉപ്പ് 1 കിലോ, ശർക്കര വരട്ടി 100 ഗ്രാം, ഏലക്ക അല്ലെങ്കിൽ കശുവണ്ടി 50 ഗ്രാം, നെയ്യ് 50 മില്ലി ലിറ്റർ. ഇത്രയാണ് ലിസ്റ്റ്. ഒന്നുകൂടി പറയാം: പഞ്ചസാര 1 കിലോ, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് 250 ഗ്രാം, ഉണക്കലരി 1/2 കിലോ, വെളിച്ചെണ്ണ 500 മില്ലി ലിറ്റർ, തേയില 100 ഗ്രാം, മുളകുപൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, സേമിയ അല്ലെങ്കിൽ പാലട ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക, ഉപ്പ് 1 കിലോ, ശർക്കര വരട്ടി 100 ഗ്രാം, ഏലക്ക അല്ലെങ്കിൽ കശുവണ്ടി 50 ഗ്രാം, നെയ്യ് 50 മില്ലി ലിറ്റർ. അതേസമയം സൗജന്യ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് സഹകരിക്കണോ എന്ന് റേഷൻ സംഘടനകൾ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. കോവിഡ് കാലത്തെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് 11 മാസത്തെ കമ്മീഷനാണ് വ്യാപാരികൾക്ക് സർക്കാർ നൽകാനുള്ളതെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇതോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് തീരും, നല്ലൊരു ഓണം ആഘോഷിക്കാൻ സാധിക്കും, നല്ല ഓണക്കിറ്റ് നമുക്ക് ലഭിക്കുമെന്നൊക്കെ ആശ്വസിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓണക്കിറ്റ് മേടിച്ചതിന് ശേഷവും അല്ലെങ്കിൽ അത് മേടിക്കാൻ പോകുന്നതിനേക്കാൾ മുൻപും അല്ലെങ്കിൽ ഇതിൻ്റെ ഐറ്റങ്ങളുടെ ലിസ്റ്റൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളും കൂടി എഴുതി അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇത് കരുതുന്നു.
ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിലേ ഞങ്ങളിതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയുക. അതുപോലെ ഈ ഒരു വിവരങ്ങൾ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും, അവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.